നമ്മുടെ ഡേറ്റ്സ് കേക്ക് പെർഫെക്റ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരണ്ടേ? ഒന്നാമത്തേത് അതിൻ്റെ രുചിയാണ്. രുചിയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത് ടെക്സ്ചർ, മൂന്നാമത്തേത് അതിൻ്റെ നിറമാണ്. ഒരു ഫുഡ് കളറും ചേർക്കാതെ നല്ല ഡാർക്ക് നിറത്തിലുള്ള ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഡാർക്ക് നിറത്തിലുള്ള നല്ല ക്വാളിറ്റി ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 20 എണ്ണം വേണം. ഈ 20 ഡേറ്റ്സ് കുരുകളഞ്ഞ് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മാത്രം മതി. അരക്കപ്പ് പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാനിലെടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഷുഗർ കാരമൽ ചെയ്യുക. പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫ്ലെയിം കൂട്ടാൻ പാടില്ല, സിമ്മ് തന്നെ ഇടണം. അതിനുശേഷം ഇങ്ങനെ ചെറുതായിട്ടൊരു പത പോലെ വരുന്ന സമയത്ത് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക, പാൻ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. തവിയെടുത്ത് ഇളക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ പഞ്ചസാരയും ഇതുപോലെ കാരമലായി കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കണം. 1 കപ്പ് വെള്ളം മുഴുവനായിട്ട് ഒഴിക്കരുത്. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പം ശ്രദ്ധിക്കണം, ഇതുപോലെ കുറച്ച് കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഈ ഷുഗർ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മെൽറ്റാക്കുക. ഞാനിവിടെ നോർമൽ വാട്ടർ, പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇളം ചൂടുവെള്ളം വേണമെങ്കിലും ഇതേപോലെ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചെയ്യുന്നത് ഷുഗർ മെൽറ്റാക്കി എടുക്കലാണ്, കാരമൽ ഷുഗർ മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മുടെ ക്രഷ് ചെയ്ത ഡേറ്റ്സ് ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വരട്ടിയെടുക്കുക. വരട്ടിയെടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ട് കുറുക്കുക. ഇതാണ് നമ്മുടെ ഡേറ്റ്സ് കേക്കിന് നിറം കൊടുക്കുന്നത്. കുറുകും തോറും ഇതിൻ്റെ നിറം ഡാർക്കായിട്ട് വരും. കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഡാർക്കായില്ലേ. ഇതിനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഇനി 1/2 കപ്പ് പഞ്ചസാരയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താലും മതി. എനിക്കിതുവരെ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. അതിനുശേഷം 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇടുക. 2 ഗ്രാമ്പൂ ഇട്ടതിന് ശേഷം മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കുക. ഇനി നോർമൽ കേക്ക് ഉണ്ടാക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ്. 1 കപ്പ് മൈദ എടുത്ത് അതിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും ചേർത്ത് അരിച്ചെടുക്കുക. 2 തവണയൊന്നും അരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ 1 തവണ മാത്രമേ അരിച്ചെടുക്കാറുള്ളൂ. ഇതുപോലെ സ്പൂൺ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ഈ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ എല്ലാവിടെയും മിക്സാവും. ലാസ്റ്റ് എന്തെങ്കിലും ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. ഇനി കേക്ക് ടിൻ സെറ്റാക്കണം. ആദ്യം ഓയിൽ തടവി ബട്ടർ പേപ്പർ വയ്ക്കുക. ഓവനിലല്ല കേക്ക് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഒരു പോട്ടിലാണ്. അടുത്ത സ്റ്റെപ്പ് എഗ് ബീറ്റിംഗ് ആണ്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ബീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ വാനില എസൻസ് ഒഴിക്കണം, എങ്കിൽ മാത്രമേ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ കഴിയുള്ളൂ. സാധാരണ കേക്കിൽ ചെയ്യുന്നത് പോലെ വൈറ്റ് കളർ ആവുന്നത് വരെ ഇതിങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. അതിനുശേഷം നേരത്തെ പൊടിച്ച് വെച്ച ആ പഞ്ചസാര കൊക്കോ പൗഡർ മിക്സില്ലേ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ബീറ്റർ ഇല്ലെങ്കിലും നമുക്ക് നല്ല കേക്ക് ഉണ്ടാക്കിയെടുക്കാം. മിക്സിയിൽ ചെയ്താൽ മതി. ഈ സ്റ്റെപ്പ് നമുക്ക് മിക്സിയിൽ ചെയ്തെടുത്തതിന് ശേഷം ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണമെങ്കിൽ മാത്രമേ കേക്ക് നല്ല ഫ്ലഫി ആൻഡ് മോയിസ്റ്റ് ആവുകയുള്ളൂ. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ചു വെച്ച ആ ഒരു മൈദ മിക്സില്ലേ, അത് കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആദ്യത്തെ ബാച്ച് മൈദ ഇട്ട് കുത്തിയിളക്കാൻ പാടില്ലേ, അത് പ്രത്യേകം പറയട്ടെ. കുത്തിയിളക്കരുത്, സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ മൈദ മിക്സ് ഇളക്കുക. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഡേറ്റ്സ് മിക്സില്ലേ, അതും ഇതുപോലെ സാവധാനം ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും മൈദ മിക്സ്, അതിനുശേഷം ഡേറ്റ്സ്. അങ്ങനെ ഇടവിട്ട് ഇളക്കി മുഴുവനായിട്ടും ഈ ബാറ്ററിൽ മിക്സ് ചെയ്ത് എടുക്കണം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഓൺ ചെയ്ത് നമ്മുടെ ആ പോട്ട് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, അത് ആ സമയത്ത് എൻ്റെ അടുത്ത് പറയാം, വിട്ടുപോയതാണ്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ ചേർക്കണം. 1/2 കപ്പല്ല, 1/2 കപ്പ്. 1/2 കപ്പ് കാഷ്യൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് ബാച്ച് മൈദയിൽ ഇട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മളതിൽ ഇടുന്നത്, എങ്കിൽ മാത്രമേ ഈവണായിട്ട് നമ്മുടെ ആ കാഷ്യൂ നട്ട് എല്ലാവിടെയും വരികയുള്ളൂ. കാഷ്യൂ നട്ട് ഡയറക്റ്റ് ഇടുകയാണെങ്കിൽ ബേക്കായി കഴിഞ്ഞാൽ അടിയിലേക്ക് പോകും. അതൊഴിവാക്കാനാണ് ലാസ്റ്റ് ബാച്ച് മൈദയിൽ ഇതുപോലെ ഇട്ട് ഇളക്കി യോജിപ്പിക്കുന്നത്. ഇനിയൊന്നുമില്ല, ബാറ്റർ ടിന്നിലേക്ക് ഒഴിക്കുക, ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ലോ ഫ്ലെയിമിലിട്ട് ഈ പോട്ടിലേക്ക് വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് ഇത്.
30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കാഷ്യൂ നിരത്തി വീണ്ടും അടച്ചു വെച്ച് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിം തന്നെ വേണം. അപ്പം ആദ്യം 30 മിനിറ്റ് ബേക്ക് ചെയ്യുക, അതിനുശേഷം തുറന്ന് ഇതുപോലെ കാഷ്യൂ നിരത്തുക, വീണ്ടും അടച്ചു വെച്ച് 20 മിനിറ്റ് ബേക്ക് ചെയ്യുക. എല്ലാം ലോ ഫ്ലെയിം തന്നെ ആയിരിക്കണേ. ഈ കേക്ക് കുക്കാകാൻ ടോട്ടൽ 50 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്. സെറ്റായി കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നും നോക്കാനില്ല. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് ചെറിയ ബർണറൊക്കെ ആണെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടത് 30 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക. പക്ഷേ ഞാനിപ്പം വലിയ ബർണർ ആയതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്. അപ്പം ഇനി ഒന്നും നോക്കാനില്ല കേട്ടോ. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഫ്ലഫിയാണ്, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്, ടെക്സ്ചർ വൈസും ഓക്കെയാണ്. എന്നെങ്കിലുമല്ല, ഇന്ന് തന്നെ ഈ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഒരു 20 ഡേറ്റ്സിൻ്റെ ആവശ്യം മാത്രമേ ഇല്ലേയുള്ളൂ. 20 ഡേറ്റ്സ് കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ റെസിപ്പി അല്ലെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഉണ്ടാവണേ. ലോകത്ത് എവിടെയൊക്കെയോ ഇരുന്നുകൊണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുമസ് ആശംസകളും.